ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് റെസിപ്പിയാണ്, നമ്മുടെ സദ്യ സ്പെഷ്യൽ പുളിയിഞ്ചി. അപ്പോൾ നമുക്ക് ആദ്യം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പുളിയിഞ്ചി ഉണ്ടാക്കാനായി ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 150 ഗ്രാം ഇഞ്ചി, അത് ചെറുതായി കൊത്തി അരിഞ്ഞത്, 2 വറ്റൽമുളക്, 1 ടേബിൾ സ്പൂൺ ഉഴുന്ന്, 1 ടീസ്പൂൺ കടുക്, പിന്നെ വേണ്ടത് 7 വട്ടോ പച്ചമുളക്, അത് ചെറുതായി അരിഞ്ഞത്. പച്ചമുളകിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങളുടെ എരിവിനനുസരിച്ച് തീരുമാനിക്കാം. പിന്നെ വേണ്ടത് 3 തണ്ട് കരിവേപ്പില, പിന്നെ 100 ഗ്രാം പുളി, അത് ചെറിയ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്, 2 ചെറിയ കഷ്ണം ശർക്കര. ശർക്കരേൻ്റെ ക്വാണ്ടിറ്റിയും നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് തീരുമാനിക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഇതുപോലെ ഒരു പാത്രം വെച്ച് ഇത് ചൂടായതിൻ്റെ ശേഷം ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ ചൂടായിട്ടുണ്ട്. ആദ്യം നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിൻ്റെ ശേഷം ഉഴുന്ന് വറ്റൽമുളകും കരിവേപ്പിലയും ഇട്ട് വഴറ്റിയെടുക്കാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇഞ്ചിൻ്റെ കളറ് മാറുന്ന വരെ ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇഞ്ചിയും പച്ചമുളകും ഇപ്പം എണ്ണ കടന്ന് വഴണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച ശർക്കര ഇട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ഉപ്പോ മുളകോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ലോ ടു മീഡിയം ലോട്ട് വെച്ച് ഇതിലത്തെ വെള്ളം വറ്റി ഇതൊന്ന് കുറുകി വരുന്ന വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ കുറുകി കറക്റ്റ് ഭാഗത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുത്തതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിപ്പുളി വയ്ക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യൂ. നമ്മുടെ ആ ഇഞ്ചിൻ്റെയും പുളി മധുരം എരിവും ഇതിൻ്റെയൊക്കെ പെർഫെക്റ്റ് ബ്ലെൻഡാണ്, അടിപൊളി ടേസ്റ്റും ആണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. പിന്നെ ഫ്രണ്ട്സായിട്ട് ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്.